ഹലോ നമസ്കാരം, നമ്മൾ വീണ്ടും ഒരു അറ്റാക്ക് ഓൺ ടൈറ്റൻ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. സോ ഇന്ന് ഞാൻ സീക്കിൻ്റെ ആ ഒരു സീക്രട്ട് പ്ലാൻ എന്താണ് എന്ന് മാത്രമാണ് ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. രണ്ട് മൂന്ന് പേര് ഇന്നപോലെ കമൻറ്റ് സെക്ഷനിലും കുറച്ച് പേരൊക്കെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണെന്നൊക്കെ പറഞ്ഞ് വ്യക്തമായിട്ട് മനസ്സിലായില്ല എന്ന് പറഞ്ഞു. ഞാൻ കഴിഞ്ഞ എപ്പിസോഡ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു, കാരണം ഇപ്പോഴേ ചെയ്ത് കഴിഞ്ഞാൽ അത് വല്ലാണ്ട് സ്പോയിലർ ആവും. സോ കഴിഞ്ഞ എപ്പിസോഡും കണ്ടപ്പോൾ നിങ്ങൾക്കൊരു ഏകദേശം ഒരു ധാരണ കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സീസൺ ഫോറിൻ്റെ ആ ഒരു പാർട്ട് വണ്ണൊക്കെ കാണുമ്പോൾ എന്താണ് ഇവൻ്റെ പ്ലാൻ എന്നൊക്കെ പറഞ്ഞ് ഒരു പിടി നമുക്ക് കിട്ടത്തില്ല. ബട്ട് സ്റ്റിൽ ഇപ്പോഴും കുറച്ച് പേർക്കൊക്കെ അവൻ്റെ ആ ഒരു പ്ലാൻ എന്താണെന്ന് പറഞ്ഞ് വ്യക്തമായിട്ട് മനസ്സിലായിട്ടില്ല. അപ്പോൾ അവർക്ക് വേണ്ടി മാത്രമാണ് ഈ ഒരു വീഡിയോ. സോ ദിസ് ഇസ് സിനിമ ഓസ്ട്രേലർ ആൻഡ് വി ഗോണ ടോക്ക് അബൌട്ട് സീക്സ് യൂത്തനൈസേഷൻ. ഓക്കെ, സീക്കിൻ്റെ ആ ഒരു സീക്രട്ട് പ്ലാൻ്റെ ആ ഒരു പേരാണ് യൂത്തനൈസേഷൻ അല്ലെങ്കിൽ യൂത്തനേഷ്യ. വെൽ, യൂത്തനേഷ്യ എന്ന് പറയുന്ന ഈ ഒരു വാക്കിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് മേഴ്സി കില്ലിങ്ങാണ്, അതായത് ദയാവധം. അത് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമില്ല. സോ ദയാവധം എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ അറ്റാക്ക് ഓൺ ടൈറ്റൻ്റെ ആ ഒരു 9 ടൈറ്റൻസിനെ റാങ്ക് ചെയ്ത ഒരു വീഡിയോ ചെയ്ത സമയത്ത് ഫൗണ്ടിങ് ടൈറ്റൻ്റെ എബിലിറ്റീസിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിലെന്തൊക്കെയായിരുന്നു? ടൈറ്റൻ ക്രിയേഷൻ, സബ്ജക്ട്സ് ഓഫ് ഈമിറിൻ്റെ മെമ്മറി മാനിപ്പുലേഷൻ, ടൈറ്റൻ കൺട്രോൾ, ദെൻ അനറ്റോമിക്കൽ മാനിപ്പുലേഷൻ. ഈ ഒരു എബിലിറ്റി വെച്ചിട്ടാണ് യൂത്തനേഷ്യ പ്ലാൻ തന്നെ വർക്ക്ഔട്ട് ആകത്തുള്ളൂ. നിങ്ങൾക്ക് അറിയുന്ന പോലെ തന്നെ സബ്ജക്ട്സ് ഓഫ് ഈമർ, അതായത് എൽഡിയൻസ് എല്ലാവരെയും ഈ പറയുന്ന സബ്ജക്ട്സ് ഓഫ് ഈമറാണ്. ഇങ്ങനെയുള്ള ഈ ഒരു എൽഡിയൻസിനെ കൊണ്ട് മാത്രമാണ് ഈ ഒരു ലോകത്ത് ടൈറ്റൻ ഷിഫ്റ്റേഴ്സ് അഥവാ ഈ പറയുന്ന ടൈറ്റനായിട്ട് ട്രാൻസ്ഫോം ആകാൻ സാധിക്കത്തുള്ളൂ. എൽഡിയൻസിന് പുറമെ വേറെ ഒരാൾക്കും ഈ ഒരു ലോകത്ത് ആ ഒരു ടൈറ്റൻ്റെ പവർ യൂസ് ചെയ്യാനും ടൈറ്റനായിട്ട് ട്രാൻസ്ഫോം ആകാനും സാധിക്കത്തില്ല. അപ്പോൾ സീക്കിനെ സംബന്ധിച്ച് ഈ ഒരു ലോകത്ത് എൽഡിയൻസ് എന്ന് പറയുന്ന ഈ സബ്ജക്ട്സ് ഓഫ് ഈമർ തന്നെ ഇല്ലെങ്കിൽ ടൈറ്റൻസ് മുഖേന ഉണ്ടാകുന്ന പ്രശ്നങ്ങളും യുദ്ധങ്ങളും ഹേറ്ററും ഇതെല്ലാം തന്നെ നമുക്ക് പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാൻ സാധിക്കും. ഒരു ഇൻസിഡന്റിൽ നമ്മുടെ സീക്ക് ഒരു ഡയലോഗ് പറയുന്നുണ്ട്, നമ്മൾ ഈ ഒരു ലോകത്ത് ജനിച്ചില്ലായിരുന്നെങ്കിൽ നമുക്ക് ഇങ്ങനെ സഫർ ചെയ്യേണ്ട അവസ്ഥ വരത്തില്ലായിരുന്നു എന്ന് പറയുന്നു. അതേപോലെ തന്നെ എൽഡിയൻസ് ഈ ഒരു ലോകത്ത് ജനിക്കാതിരിക്കുവാണെങ്കിൽ എൽഡിയൻസ് അവർ നേരിടുന്ന ആ ഒരു സഫറിങ്ങും അതേപോലെ തന്നെ അവർ മുഖേന ടൈറ്റൻസ് മൂലം ഉണ്ടാകുന്ന യുദ്ധങ്ങളും ആ ഒരു വെറുപ്പും എല്ലാം തന്നെ അപ്പാടെ ഇല്ലാതാക്കാൻ സാധിക്കും. ലോകം ഒരു നോർമലായിട്ട് ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ലോകമായിരിക്കും അപ്പോൾ ഉണ്ടാവുക. അതിന് സീക്ക് കണ്ടെത്തിയ ഒരു മാർഗ്ഗമാണ് സ്റ്റെറിലൈസേഷൻ, അതായത് താൻ ഉൾപ്പെടെയുള്ള ലോകത്തുള്ള എല്ലാ എൽഡിയൻസിനും കുട്ടികൾ ജനിക്കാൻ പറ്റാത്ത രീതിയിൽ അവരെ ആ ഒരു ജനറ്റിക്കലിൽ ചേഞ്ച് വരുത്തുക. സോ ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ എൽഡിയൻസിന്റെ ബ്ലഡ് ലൈൻ അവിടെ സ്റ്റോപ്പാകും, തുടർന്ന് അവർക്കൊരു ജനറേഷൻ വരത്തില്ല. ഇങ്ങനെ അടുത്തൊരു തലമുറ വരാത്ത പക്ഷം നിലവിലുള്ള എൽഡിയൻസിലെ ആൾക്കാരിലേക്ക് മാത്രമാണ് ഈ ഒരു ടൈറ്റൻ എബിലിറ്റി ഉണ്ടാവുള്ളൂ. അവരുടെ മരിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ആ ഒരു ടൈറ്റൻ എബിലിറ്റിയും അവരോടൊപ്പം തന്നെ ഇല്ലാതാവും. ഇങ്ങനെ സീക്ക് കണ്ടെത്തുന്ന ഈ ഒരു പ്ലാൻ വർക്ക്ഔട്ട് ആവണമെങ്കിൽ അദ്ദേഹത്തിന് ഫൗണ്ടിങ് ഡൈറ്റിന്റെ ആ ഒരു പവർ കിട്ടണം. കാരണം ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഫൗണ്ടിങ് ഡൈറ്റിനെ കൊണ്ട് മാത്രമാണ് ഈ ഒരു സബ്ജക്ട്സ് ഓഫ് ഈമിന്റെ ബോഡി കോമ്പോസിഷൻ എല്ലാം മാറ്റാൻ സാധിക്കത്തുള്ളൂ. ഈ ഒരു കാര്യം എങ്ങനെയാണ് സീക്ക് അറിഞ്ഞതെന്നല്ല, ഇത് വേറെ ആരുമല്ല ഇവന്റെ ആൻസെസ്റ്റർ അല്ലെങ്കിൽ ഗോഡ് ഫാദർ ആയിട്ട് നിൽക്കുന്ന ടോം ആണ്. സീക്കിന് മുമ്പ് ഈ പറയുന്ന ബീസ് ടൈറ്റൻ ഇൻഹെറിറ്റ് ചെയ്ത ആ ഒരു ടൈറ്റൻ ഷിഫ്റ്റർ ആയിരുന്നു ടോം എന്ന് പറയുന്നത്. ഇവർ രണ്ടുപേരും ആയിരുന്നല്ലോ ബേസ്ബോൾ ഒക്കെ വെച്ച് കളിക്കുന്നത്. സോ ഇദ്ദേഹം ഒരു ടൈറ്റൻ ആണെങ്കിൽ പോലും അധികം യുദ്ധത്തിലൊന്നും പോരല്ല, പക്ഷേ ടൈറ്റനെ പറ്റിയുള്ള ഒരുപാട് റിസർച്ചസിൽ ഇദ്ദേഹം ഏർപ്പെടുകയും ഒരുപാട് കാര്യങ്ങളെ പറ്റി അറിയാനും സാധിക്കേണ്ടായി. അങ്ങനത്തെ ഒരു റിസർച്ചിനെല്ലാം കണ്ടുപിടിക്കേണ്ടായി. അതായത് 600 വർഷങ്ങൾക്ക് മുമ്പ് ഈ ലോകത്ത് മൊത്തമായിട്ട് സം കൈൻഡ് ഓഫ് വൈറസ് പോലെ ഒരു വ്യാധി ഉണ്ടാവുകയാണ്. വൈറൽ ഡിസീസ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേര് ഈ ഒരു ലോകത്ത് അവിടെ ഇവിടെയായിട്ട് മരിച്ചു വീഴുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആ സമയത്ത് ഉണ്ടായിരുന്ന ആ ഒരു എൽഡിയൻ കിങ് ഫൗണ്ടിങ് ടൈറ്റനെ ഇൻഹെറിറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു കിങ് ആവട്ടെ, ആ ഒരു ഫൗണ്ടിങ് ടൈറ്റന്റെ ആ ഒരു എബിലിറ്റി യൂസ് ചെയ്ത് എല്ലാ എൽഡിയൻസിന്റെ ബോഡിയിലും ആ ഒരു കോമ്പോസിഷൻ എല്ലാം ചേഞ്ച് വരുത്തി ആ ഒരു സിറ്റുവേഷനെ മാനേജ് ചെയ്യാൻ വേണ്ടി ആ ഒരു അവരുടെ ബോഡിസിൽ ജനറ്റിക്കൽ ചേഞ്ചസ് കൊണ്ടുവരികയാണ്. സോ അത് മുഖേന ആ ഒരു രോഗത്തിന് തന്നെ മൊത്തമായിട്ടും ക്യൂർ ചെയ്യാനും സാധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനത്തെ ഒരു വിഷയം നമ്മുടെ സീക്കിനോട് ഈ ഒരു ടോം പറയുന്ന സമയത്താണ് സീക്കിന്റെ മൈൻഡിൽ ഇപ്പൊ നമ്മൾ ആ ഒരു കണ്ട ആ ഒരു പ്ലാൻ തന്നെ ഉദിക്കുന്നത്. അതായത് അന്ന് ആ ഒരു ഫൗണ്ടിങ്ങിന്റെ എബിലിറ്റി യൂസ് ചെയ്ത് എല്ലാ എൽഡിയൻസിനെയും ഈ പറയുന്ന രോഗത്തിനെ മാറ്റാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അതേപോലെ തന്നെ ഇപ്രാവശ്യം എല്ലാ എൽഡിയൻസിനെയും കുട്ടികൾ ജനിക്കാൻ പറ്റാത്ത രീതിയിലും ആക്കാൻ സാധിക്കുമെന്ന് അദ്ദേഹം തിരിച്ചറിയുന്നു. പക്ഷേ ഇവിടെ വരുന്ന വലിയ പ്രശ്നം എന്താണെന്നാൽ ഇവരുടെ കയ്യിൽ ഫൗണ്ടിങ് ഡൈറ്റിന് ഇല്ല. അതുണ്ടെങ്കിൽ മാത്രമല്ല ഈ ഒരു പ്ലാൻ തന്നെ വർക്കൗട്ട് ആകത്തുള്ളൂ. അതിലും ഒരു നൂലാമല്ലിയുണ്ട്. അതെന്താണെന്നാൽ സാധാരണഗതിയിൽ ഈ ഒരു ഫൗണ്ടിങ് ഡൈറ്റിന്റെ എബിലിറ്റി ഫുൾ എക്സ്റ്റെൻഡിൽ വർക്കൗട്ട് ചെയ്യണമെങ്കിൽ ആ ഒരു ടൈറ്റൻ ഷിഫ്റ്റർ എന്ന് പറയുന്നത് ഒരു റോയൽ ബ്ലഡ് ആയിരിക്കണം. നിങ്ങൾക്ക് അറിയുന്ന പോലെ തന്നെ നമ്മുടെ സീക്ക് ഒരു റോയൽ ബ്ലഡ് തന്നെയാണ്. പക്ഷേ ഇൻ കേസ് ഇവൻ ഈ ഒരു ഫൗണ്ടിങ് ഡൈറ്റിനെ ഇൻഹെറിറ്റ് ചെയ്തെങ്കിൽ പോലും ഇവനെ കൊണ്ട് ആ ഒരു ഫൗണ്ടിങ് ഡൈറ്റിന്റെ ഒരു എബിലിറ്റി ഫുൾ എക്സ്റ്റെൻഡിലേക്ക് യൂസ് ചെയ്യാൻ സാധിക്കത്തില്ല. അത് ഇവന് മാത്രമല്ല ബാധകമാകുക, ഈ ലോകത്തുള്ള ഒരു റോയൽ ബ്ലഡിനെ കൊണ്ടും ഫൗണ്ടിങ് ഡൈറ്റിന്റെ ഒരു എബിലിറ്റി ഫുൾ എക്സ്റ്റെൻഡിലേക്ക് യൂസ് ചെയ്യാനേ സാധിക്കത്തില്ല. എന്താണ് കാരണം എന്നാൽ എൽഡിയൻ കിങ് ആയിട്ടുള്ള കാൾ ഫ്രിറ്റ്സ് ഉണ്ടാക്കിയ ഒരു വോ ആണ്, അതായത് വോ ഓഫ് റിനൗൺസിംഗ് വാർ. കഴിഞ്ഞ എപ്പിസോഡിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സോ അതെന്താണെന്നാൽ ഫൗണ്ടിങ് ഡൈറ്റിന്റെ ഒരു എബിലിറ്റി റിസ്ട്രിക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇത് രണ്ട് രീതിയിൽ നമ്മുടെ ഫൗണ്ടിങ് ഡൈറ്റിന്റെ ഒരു എബിലിറ്റി ഫുൾ എബിലിറ്റി തന്നെ റിസ്ട്രിക്ട് ചെയ്യുന്നുണ്ട്. ഒന്നെന്ന് പറയുന്നത് റോയൽ ബ്ലഡ് അല്ലാത്ത ആർക്കും തന്നെ ഫൗണ്ടിങ് ഡൈറ്റിന്റെ ആ ഒരു പവേഴ്സ് യൂസ് ചെയ്യാൻ സാധിക്കത്തില്ല. രണ്ടാമത്തെ റിസ്ട്രിക്ഷൻ എന്ന് പറയുന്നത് ഈവൻ ആ ഒരു ടൈറ്റൻ ഷിഫ്റ്റർ ഈ പറയുന്ന റോയൽ ബ്ലഡ് ആണെങ്കിൽ പോലും അവർക്കും ഫൗണ്ടിങ് ഡൈറ്റിന്റെ ഫുൾ പവർ എക്സ്റ്റെൻഡിലേക്ക് യൂസ് ചെയ്യാൻ സാധിക്കത്തില്ല. സോ സീക്ക് ഒരു റോയൽ ബ്ലഡ് ആയതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ അവനെയും കൊണ്ട് റോയൽ ബ്ലഡിന്റെ ഫുൾ പവറും യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഇതേസമയം നമ്മുടെ എർണി ഏഗറിന്റെ കാര്യം നോക്കുന്ന സമയത്ത് അവനൊരു റോയൽ ബ്ലഡ് ഒന്നുമല്ല, പക്ഷെ അവന്റെ കയ്യിൽ ഈ പറഞ്ഞ ഫൗണ്ടിങ് ഡൈറ്റിന് ഉണ്ട്. എന്നാൽ അവനെയും കൊണ്ട് ഫൗണ്ടിങ് ഡൈറ്റിന്റെ പവർ തന്നെ ഉപയോഗിക്കാൻ സാധിക്കത്തില്ല. ഒട്ടും ഉപയോഗിക്കാൻ പറ്റാതിരിക്കുകയല്ല, കുറച്ച് കുറച്ചൊക്കെ ഉപയോഗിക്കാൻ പറ്റും. ബട്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമ്മുടെ ഡീന ഫ്രിറ്റ്സ്, അതായത് നമ്മുടെ സീക്കിന്റെ അമ്മയായിട്ടുള്ള ആ ഒരു സ്മൈലിംഗ് ടൈറ്റൻ വന്ന് എറിനുമായി കോൺടാക്ടിൽ വന്ന സമയത്ത് അവനെയും കൊണ്ട് ഫൗണ്ടിങ് ഡൈറ്റിന്റെ ആ ഒരു പവർ ഉപയോഗിക്കാൻ സാധിക്കുന്നതായിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. സോ ഇതിലൂടെ എന്താണ് അർത്ഥമാക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഫൗണ്ടിങ് ഡൈറ്റിനെ ഇൻഹെറിറ്റ് ചെയ്യുന്ന ആ ഒരു ടൈറ്റൻ ഷിഫ്റ്റർ റോയൽ ബ്ലഡ് അല്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തിന് ആ ഒരു വവ് ഓഫ് റിനൗൺസിംഗ് വാർ എന്ന് പറയുന്ന രണ്ടാം
ഒന്നാമത്തെ കാര്യം വർക്കൗട്ട് ആവത്തില്ല. ബട്ട് നമ്മുടെ എറൻ തന്നെ മറ്റൊരു റോയൽ ബ്ലഡുമായിട്ട് കോൺടാക്ട് വരുന്ന സമയത്ത് അവനെ കൊണ്ട് ഫൗണ്ടൻ ഡേറ്റിന്റെ പവർ ഉപയോഗിക്കാൻ പറ്റും. എറൻ ഒരു റോയൽ ബ്ലഡ് അല്ല, അതുകൊണ്ട് തന്നെ വവ് പ്രൊനൗൺസിങ് വേറെ വർക്കൗട്ട് ആവത്തില്ല. അവൻ ഒരു നോർമൽ എൽ ഡി എൻ ആണ്, ബട്ട് ജീക്ക് എന്ന് പറയുന്ന ഒരു റോയൽ ബ്ലഡ് ആണ്. സോ ഇവർ രണ്ടുപേരും കോൺടാക്ടിൽ വന്നാൽ ഇവർ രണ്ടുപേർക്കും വവ് പ്രൊനൗൺസിങ് വേറെ തന്നെ ബ്രേക്ക് ചെയ്തിട്ട് ആ ഒരു ഫൗണ്ടൻ ഡേറ്റിന്റെ ഫുൾ പവറും യൂസ് ചെയ്യാൻ പറ്റും. വെൽ ഈ ഒരു വവ് പ്രൊനൗൺസിങ് വേറെ ഇട്ട ആ ഒരു നമ്മുടെ കോൾ ഫിറ്റ്സിന് പോലും ഇങ്ങനെ ഒരു ലൂപ്പ് ഹോൾ ഉള്ള കാര്യം അറിയത്തില്ലായിരുന്നു. ഇനി തുടർന്ന് ഇവർ ഒരു പ്ലാൻ മുമ്പോട്ട് പോയി ആ ഒരു പാത്തിൽ എന്താണ് നടന്നതെന്നൊന്നും പറഞ്ഞ് ഞാൻ ഇങ്ങോട്ട് പറയുന്നില്ല, കാരണം സ്പോയിൽ ചെയ്യുന്നില്ല. എന്താണ് സീക്കിന്റെ ആ ഒരു യൂത്തനേഷ്യ പ്ലാൻ എന്ന് മാത്രമാണ് ഞാൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടും, പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. ഇതിനു മുമ്പ് നമ്മൾ ചെയ്ത അറ്റാക്കോണ്ടേറ്റും വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും ഒന്ന് കണ്ടുവെക്കുക. അങ്ങനെ ഇതുപോലത്തെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ നന്ദി, നമസ്കാരം.